ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാ ഒരെണ്ണം നമ്മൾ ചർച്ച ചെയ്തു എവല്യൂഷൻ ഓഫ് എ ഗ്യാസ് അതിന് ഉദാഹരണം പറഞ്ഞു രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞു സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ സൾഫ്യൂരിക് ആസിഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എവല്യൂഷൻ ഓഫ് എ ഹൈഡ്രജൻ ഗ്യാസും രണ്ടാമത് പറഞ്ഞത് സോഡിയം കാർബണേറ്റ് സോഡിയം കാർബണേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എൻ എ ടു സി ഒ ത്രീ റിയാക്റ്റ് വിത്ത് ഏതാസിഡാണ് ഹൈഡ്രോഗ്ലോറിക് ആസിഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ എവല്യൂഷൻ ഓഫ് എ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് അപ്പോൾ എന്താണ് ഈ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും റെസിപ്പിറ്റായിട്ട് എന്താണെന്ന് കണ്ടിട്ടുണ്ടാവും ചിലർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം നമ്മളെ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം സെറ്റിൽ ചെയ്യാൻ വെച്ചാൽ എന്തു ചെയ്യും അടിയിലൊരു ലെയർ ആയിട്ടും മുകളിൽ പിന്നെ വേറെ വെള്ളം ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ഇതിങ്ങനെ കിടക്കും അപ്പോൾ ഈ അടിയിൽ കിടക്കുന്ന ഈ മട്ട് പോലുള്ള ഈ ഭാഗത്തിനെ നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിനെ ഉണക്കി ഒരു സോളിഡ് രൂപത്തിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അതായത് അങ്ങനെ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പം എന്താണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എ പ്രസിപ്പിറ്റേറ്റ് ഈസ് എ സോളിഡ് പ്രൊഡക്റ്റ് വിച്ച് സെപ്പറേറ്റ്സ് ഔട്ട് ഫ്രം ദ സൊല്യൂഷൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സൊല്യൂഷനിൽ നിന്നും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് എടുക്കുന്ന ഒരു സോളിഡ് പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് പ്രസിപ്പിറ്റേറ്റിൻ്റെ ഡഫനിഷന് ഇത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇനി അതിലൊരു രണ്ട് മൂന്ന് എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത് അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റിലെ നമ്മൾ എക്സാമ്പിളെ സോ ആണ് ഡിസ് ഡിസ്കസ് ചെയ്യുന്നത് കെ ഐ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അയോഡൈഡ് പി ബി എൻ എൻഒ ത്രീ ലെഡ് നൈട്രേറ്റ് PbI2 ബി ഐ റ്റു ലെഡ് അയോഡൈഡ് കെ എൻ ഒ ത്രീ പൊട്ടാസ്യം നൈട്രേറ്റ് ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊട്ടാസ്യം അയോഡൈഡ് ലെഡ് നൈട്രേറ്റായിട്ട് റിയാക്ട് ചെയ്താൽ ലെഡ് അയോഡൈഡ് ഫോം ചെയ്യും പക്ഷെ അത് എന്താണ് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റാണ് അതിൻ്റെ കൂടെ പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാകും നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം അയോഡൈഡ് ആൻഡ് ലെഡ് നൈട്രേറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയോഡൈഡ് ഓക്കെ ക്ലിയർ ആയി ഒന്നുകൂടി പറയാം ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം അയോഡൈഡ് ആൻഡ് ലെഡ് നൈട്രേറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയോഡൈഡ് ഓക്കെ അടുത്ത എക്സാമ്പിളാണ് ബേരിയം ക്ലോറൈഡ് റിയാക്റ്റ് വിത്ത് എച്ച് ടു എസ് ഓ ഫോർ ബേരിയം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡ് ബേരിയം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോർമുല ബി എസ് ഇ എൽ ടു സൾഫ്യൂരിക് ആസിഡ് ഇ എച്ച് ടു എസ് ഒ ഫോർ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും ബേരിയം സൾഫേറ്റ് ഉണ്ടാവും ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് എന്ത് കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേരിയം ക്ലോറൈഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഇത്രയാണ് രണ്ടാമത്തെ എക്സാമ്പിൾ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ ഒന്നും കൂടി ഡി എക്സ്പ്ലെയിൻ ചെയ്യാം ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ സോളിഡ് പ്രൊഡക്റ്റ് വിച്ച് ഈസ് സെപ്പറേറ്റ്സ് ഔട്ട് ഫ്രം ദ സൊല്യൂഷൻ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ അതിന് എക്സാമ്പിൾസ് പറയുന്നത് പൊട്ടാസ്യം അയോഡൈഡ് റിയാക്ഷൻ ബിറ്റ്വീൻ പൊട്ടാസ്യം അയോഡൈഡ് ആൻഡ് ലെഡ് നൈട്രേറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് അയോഡൈഡ് ഓക്കെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ റിയാക്ഷൻ ബിറ്റ്വീൻ റിയാക്ഷൻ ബിറ്റ്വീൻ ബേരിയം ക്ലോറൈഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ക്യാരക്ട്രൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഇനി ഇത് പറയുന്നത് ഈ എക്സാമ്പിൾസ് തന്നെ പറയുന്നത് ആദ്യം നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം അയോഡൈഡ് എടുക്കുക വേറൊരു ടെസ്റ്റ് ട്യൂബിൽ ലെഡ് നൈട്രേറ്റ് എടുക്കുക എന്നിട്ട് ഈ ലെഡ് നൈട്രേറ്റിൻ്റെ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ചേർത്ത് കൊടുക്കുക ഇത് ആദ്യം രണ്ടും കളർ ആണ് ലെഡ് അയോഡൈഡ് സൊല്യൂഷൻ സോറി ലെഡ് നൈട്രേറ്റിൻ്റെ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത് യെല്ലോ ആയിട്ട് മാറുന്നത് അതായത് കളർലെസ് നിന്നും ഒരു യെല്ലോ കളർഡ് ആയിട്ട് മാറും ഇവിടെ പറയുന്നത് ബേരിയം ക്ലോറൈഡ് ഒരു ട്യൂബിൽ ബേരിയം ക്ലോറൈഡ് വേറൊരു ട്യൂബിൽ സൾഫ്യൂരിക് ആസിഡ് എടുക്കാം എന്നിട്ട് ഈ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നിട്ടും വൈറ്റ് പ്രസിപിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഓക്കെ അടുത്തത് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ഇൻ കളർ കളർ എന്ന് പറഞ്ഞാൽ പിന്നെ ചില റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് എന്തു ചെയ്യും ആദ്യം ഉണ്ടായിരുന്ന കളറിൽ നിന്നും റിയാക്ഷന് ശേഷം അത് മറ്റൊരു കളറായിട്ട് മാറും ഇനി അതിനും തന്നെ ഒരു രണ്ട് എക്സാമ്പിൾസ് എക്സാമ്പിൾസാണ് പഠിക്കാനുള്ളത് അതിൽ ഓരോന്നിൻ്റെ കളറും അത് എന്ത് കളറായിട്ടാണ് ചേഞ്ചസ് ചെയ്യുന്നത് ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ പറയുന്നത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കളേഡ് ഈ പർപ്പിൾ കളറുടെ സൊല്യൂഷൻ എന്തു ചെയ്യുക ഒരു ടസ്റ്റ് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് സിട്രിക് ആസിഡ് എന്ത് ചെയ്യണം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക എന്ന് അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ പൊട്ടാസ്യം പെർമാങ്കനേറ്റിൻ്റെ പർപ്പിൾ കളർ ഫെയ്ഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് ഇത് ലാസ്റ്റ് എന്തായിട്ട് മാറും ഒരു കളർലെസ്സായിട്ട് മാറും ഇതാണ് നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു ചേഞ്ച് ഇൻ കളർ കളർന്നാണ് അപ്പോൾ റിയാക്ഷൻ നടന്ന് കഴിയുമ്പോൾ കളറിൽ ചേഞ്ചസ് സംഭവിക്കും അപ്പോൾ ഒന്നുകൂടി പറയാം പൊട്ടാസ്യം ബെർമാങ്കനേറ്റ് എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കളേഡ് സൊല്യൂഷനാണ് ഇതിലേക്ക് സിട്രിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം അങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ പർപ്പിൾ കളേഡ് കളറ് ഫെയ്ഡ് ചെയ്ത് ഫെയ്ഡ് ചെയ്ത് എന്തായിട്ട് മാറും കളർലെസ്സായിട്ട് മാറും അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ എഴുതുന്നത് ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിട്രിക് ആസിഡ് ആൻഡ് പർപ്പിൾ കളേഡ് പൊട്ടാസ്യം പെർമാങ്കിനേറ്റ് സൊല്യൂഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ചേഞ്ച് ഇൻ കളർ ഫ്രം പർപ്പിൾ ടു കളർലെസ് ഓക്കെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഈ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് എന്ത് കളർ സൊല്യൂഷനാണ് ഓറഞ്ച് കളേർഡ് സൊല്യൂഷനാണ് ഇതിലെ ഇതിലെ ഇതിലൂടെ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഓറഞ്ച് കളറ് ഗ്രീൻ കളറായിട്ട് ചേഞ്ച് ചെയ്യും ഈ ഓറഞ്ച് എന്തായിട്ട് മാറും ഗ്രീനായിട്ട് ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറഞ്ഞത് ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആൻഡ് എന്ത് കളറാണ് കളർ നമ്മൾ നമ്മൾ അസിഡിഫൈഡ് ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഈസ് ഡ് ബൈ ചേഞ്ച് ഇൻ കളർ ഫ്രം ഓറഞ്ച് ടു ഒന്നുകൂടി പറയാം ദ കെമിക്കൽ റിയാക്ഷൻ സൾഫർ ഗ്യാസ് ആൻഡ് അസിഡിഫൈഡ് ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ഈസ് ബൈ എ ചേഞ്ച് ഇൻ കളർ ഫ്രം ഓറഞ്ച് ടു ഗ്രീനേണ്ടത് അപ്പോൾ രണ്ട് എക്സാമ്പിളുകളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ പർപ്പിൾ നിന്ന് എന്തായിട്ട് മാറും കളർലെസ് ആയിട്ട് മാറും രണ്ടാമത്തത് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ എന്തായിട്ട് മാറും ഓറഞ്ചിൽ നിന്നും ഗ്രീനായിട്ട് മാറും അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത് അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പം ഇതിൻ്റെ ബാക്കി രണ്ട് ക്യാരക്ടർ മൂന്ന് ക്യാരക്ടർ കൂടെ ഉണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഇടാം